ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് അല്ല. നിങ്ങൾ പരീക്ഷ എടുത്ത സമയത്ത് ആത്മവിശ്വാസമെല്ലാം കൊഴിഞ്ഞു പോയി, വളരെ ചുക്കിച്ചുളുങ്ങിയിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കുക. ആത്മവിശ്വാസം കുറവുള്ളവർക്കും ആത്മവിശ്വാസം ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടാണിത്. ആത്മവിശ്വാസമുള്ളവർ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളവർ വീണ്ടും ഇതൊന്ന് കേട്ടു നോക്കുക. വിഖ്യാതനായിട്ടുള്ള പോരാളി ജൂലിയസ് സീസറും സംഘവും ഇംഗ്ലണ്ടിനെ കീഴടക്കുവാനെത്തി. കഥ കേൾക്കുകയാണ്, കഥ ശ്രദ്ധിച്ചു കേൾക്കുക. വിഖ്യാതനായ പോരാളി ജൂലിയസ് സീസറും സംഘവും ഇംഗ്ലണ്ടിനെ കീഴടക്കുവാനെത്തി. ഇംഗ്ലണ്ടിൻ്റെ തീരം അടുക്കാറായപ്പോഴാണ് ജൂലിയസ് സീസറിന് ആ വിവരം ലഭിച്ചത്. കരയിൽ തങ്ങളെ കാത്തിരിക്കുന്നത് തങ്ങളുടെ മൂന്നിരട്ടിയോളം വരുന്ന ഇംഗ്ലീഷ് സൈന്യമാണ്. മാത്രമല്ല, അതിലും എത്രയോ ഇരട്ടി സൈനികരാണ് കോട്ടയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടാകുക. ജൂലിയസ് സീസർ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കൂടെ വന്നിട്ടുള്ള സൈന്യത്തിൻ്റെ ആത്മവിശ്വാസം ചോരുന്നു എന്ന സ്ഥിതിവിശേഷമുണ്ടായപ്പോൾ സീസർ തൻ്റെ സൈന്യത്തോട് അലറി, നാം വന്ന കപ്പലുകൾ തീ വെച്ച് നശിപ്പിക്കുക. നമുക്ക് മുൻപിൽ രണ്ടേ രണ്ട് മാർഗങ്ങളെ ഇപ്പോഴുള്ളൂ. ഒന്നുകിൽ ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ മുൻപിൽ തോറ്റു മരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സൈന്യത്തെ കീഴ്പ്പെടുത്തി അവരുടെ കപ്പലുകളിൽ നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. സീസറിൻ്റെ വാക്കുകൾ സൈന്യത്തെ ഒന്നടങ്കം ആവേശം കൊള്ളിച്ചു. എണ്ണത്തിൽ ചെറുതായിരുന്നിട്ട് കൂടി അവർ തങ്ങളെക്കാൾ പ്രബലരായിരുന്ന ഇംഗ്ലീഷ് സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കി. നിശ്ചയദാർഢ്യത്തിന് അസാധ്യമെന്ന് നാം കരുതുന്ന പലതിനെയും സാധ്യമാക്കാനുള്ള കഴിവുണ്ടെന്നാണ് സീസറിൻ്റെയും പടയാളികളുടെയും വിജയം നമുക്ക് കാട്ടിത്തരുന്നത്. വേറൊരു ചരിത്ര സംഭവം നടന്നിട്ടുണ്ട്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത്. യൂറോപ്പിനെ ഒന്നാകെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഹിറ്റ്ലറിൻ്റെ നാസിപ്പട റഷ്യയിലേക്ക് കുതിച്ചപ്പോൾ അന്നത്തെ റഷ്യൻ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ ചെയ്തതെന്താണെന്നറിയണ്ടേ? സ്റ്റാലിൻ റഷ്യൻ ഭടന്മാരെ ഒന്നാകെ നാസിപ്പടയ്ക്ക് മുമ്പിലേക്ക് അയച്ചിട്ട് റഷ്യയിലെ മുഴുവൻ പാലങ്ങളും ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. ജീവനും മരണത്തിനുമിടയ്ക്കുള്ള അവസ്ഥയിലായി റഷ്യൻ സൈനികർ. തോറ്റു പിൻവാങ്ങിയാൽ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മുമ്പോട്ട് മാർച്ച് ചെയ്യുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. മരണഭീതി സൃഷ്ടിച്ച നിശ്ചയദാർഢ്യം റഷ്യൻ സൈനികരിൽ ഉണർന്നപ്പോൾ ഹിറ്റ്ലറിൻ്റെ നാസിപ്പട തോറ്റു തുന്നം പാടി. അന്ന് സ്റ്റാലിൻ അങ്ങനെ ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ വംശവെറിയന്മാരായിട്ടുള്ള നാസികളുടെ അധീനതയിൽപ്പെട്ട് ലോകചരിത്രം തന്നെ മാറിപ്പോയേനെ. ഈ രണ്ട് സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ജീവിത വിജയത്തിന് പിന്നിൽ നിശ്ചയദാർഢ്യത്തിനുള്ള പ്രാധാന്യമാണ്. എങ്ങനെയെങ്കിലും ആയിപ്പോകണം എന്നല്ല വിചാരിക്കേണ്ടത്, നമ്മൾ ഇന്നതയാകൂ എന്നുള്ള നിശ്ചയദാർഢ്യമാണ് വേണ്ടിയത്. വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി താണ്ടി ജീവിതത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലും പുരോഗതിയുടെ ചരിത്രം എഴുതിക്കുറിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതമെടുത്താലും അവരിൽ നിശ്ചയദാർഢ്യമെന്നുണ്ട ഗുണമുണ്ടായിരുന്നതായി കാണാം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും തളരാതെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മുന്നേറുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നിശ്ചയദാർഢ്യമാണ്. ഇന്നൊരു തീരുമാനമെടുത്തിട്ട് നാളെ മാറുന്നതായിരിക്കരുത് മനസ്സ്. ഇന്നതാകണം, ഇന്നതായേ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവർക്കത് തീർച്ചയായിട്ടും ദൈവം ഒരുക്കി കൊടുക്കും. എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ വിശ്വാസമാണ് നിശ്ചയദാർഢ്യത്തിൻ്റെ കാതൽ. കെഎസ് കാർഡ് അസിസ്റ്റൻ്റ് ആകണോ? നിങ്ങളതായിരിക്കും, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് പോസ്റ്റിൽ കയറണമെന്നുണ്ടോ? നിങ്ങളത് തീർച്ചയായിട്ടും ആയിരിക്കും, പക്ഷേ വ്യതിചലിക്കാത്ത നിശ്ചയദാർഢ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിശ്ചയദാർഢ്യം ജീവിതത്തിലേക്ക് മികവാർന്ന വിജയങ്ങൾ കൊണ്ടുതരുന്നു.
ജീവിത മേന്മ, ജീവിത നിലവാരം ഇവ വർദ്ധിപ്പിക്കുന്നതിന് നിശ്ചയദാർഢ്യം സഹായകമാണ്. ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ വിജയത്തിനു വേണ്ടി പരിശ്രമിക്കുവാൻ നിശ്ചയദാർഢ്യം നമ്മെ പ്രേരിപ്പിക്കും. നിങ്ങൾക്ക് വീഴ്ച സംഭവിക്കുമ്പോഴല്ല പരാജയം, നിങ്ങൾ വീണിട്ട് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ്. ഞാൻ വീണുപോയേ എന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും വീണത്. അതുകൊണ്ട് എപ്പോൾ വീണാലും പൂർവാധികം ശക്തിയോടെ എഴുന്നേൽക്കുക. അതായിരിക്കണം ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്. ഒരുപാട് കുട്ടികൾ, എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ ആകപ്പാടെ തകർന്നുപോയി, എത്രയോ പരീക്ഷകൾ എഴുതി, എന്നിട്ടും എനിക്ക് ഒന്നും നേടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കേട്ടു നോക്കുക. നിങ്ങളുടെ ആഗ്രഹം യഥാർത്ഥമാണെങ്കിൽ അത് തേടി വരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കും. ഇനിയും ഓരോ തവണ പരീക്ഷ എഴുതി പരാജയപ്പെടുന്ന സമയത്തും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് വളരെ അടുത്തിരിക്കുന്ന സമയത്താണ് പരാജയം സംഭവിക്കുന്നതെങ്കിൽ, നിങ്ങൾ അവിടെ അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടാണ് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇനിയും കേരള ബാങ്കിൻ്റെ 1500+ വേക്കൻസികളുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ഒരു ചെറിയ ലക്ഷ്യത്തിൽ തട്ടി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജൂനിയർ ക്ലർക്കാകാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് ഓടുന്നതിന് പകരം ഒന്ന് ശ്രദ്ധിക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജൂനിയർ ക്ലർക്കായി എക്സാം എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷ്, മാത്സ്, GK അതുപോലെ തന്നെ സബ്ജക്റ്റ്, ഇതിൽ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് നല്ല കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഒരു പരീക്ഷ ഈസിയായിട്ട് എഴുതിയെടുക്കാൻ പറ്റുകയുള്ളൂ. കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്സിൽ വീക്കായിട്ടുള്ളവർക്ക് ഒരു രക്ഷയാണ്. എന്തായാലും കേരള ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് മാത്സ് ചോദിക്കില്ല. അതുപോലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് വീക്കായിട്ടുള്ള, ഗ്രാമർ അറിയാത്ത ഒരുപാട് കുട്ടികൾ CSEB ലിസ്റ്റിൽ കടന്നുകൂടുന്നില്ല. പക്ഷേ ഉറപ്പായിട്ടും കേരള ബാങ്കിൽ അവർക്ക് ഒരു മിന്നിക്കുന്ന വിജയം അവരെ കാത്തിരിപ്പുണ്ടായിരിക്കും. ഇപ്പോൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. നിങ്ങളത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും അതിൽ പല കുട്ടികളും ഒരുപാട് തവണ CSEB എക്സാം എഴുതി ലിസ്റ്റിൽ പോലും അതിനെ കടന്നുകൂടാൻ പറ്റാത്തവരാണ് ആദ്യത്തെ 100 റാങ്കിന് ഉൾപ്പെട്ടിട്ടുള്ള മിക്ക പേരും. അതുകൊണ്ട് അവരവിടെ തളർന്നു പോയിരുന്നുവെങ്കിൽ അവർക്ക് ഒരിക്കലും അതിൻ്റെ മുകളിലുള്ള ഒരു വിജയം സ്വായത്തമാക്കാൻ പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീഴുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് ഓടാതിരിക്കുന്നത് അതല്ലേ പരാജയം. നിങ്ങളൊന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിന് വീക്കാണ്, ഞാൻ മാത്സ് എന്നെക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ CSEB എക്സാം എഴുതിയെടുക്കുന്നത് എന്ന് വിചാരിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ വീണ്ടും മുന്നിലുണ്ട്. പക്ഷേ മടുത്തുപേക്ഷിക്കുന്നവർക്ക്, പിന്തിരിഞ്ഞോടുന്നവർക്ക് ഒരു അവസരവും അവരെ തേടി വരികയില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ഒരു ചെറിയ ലക്ഷ്യത്തിൽ തട്ടി വീണു എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ഓടാതിരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു ജോലി നിങ്ങളെ കാത്ത് താമസിയാതെ എത്തും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.